അത് ഞാൻ കഴിയില്ല പക്ഷേ ഈസ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി മകനു വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന പൗർത്തി എങ്ങനെയാ ഈ രണ്ടര കോടി ഉറുപ്പ്യ ഇവക്ക് സ്വത്ത് വന്നത് കനാലം പറഞ്ഞ് എനക്കൊരു മോതിരവും നാലായിരം രൂപയേ ഉള്ളൂ എന്നല്ലോടോ ഇന്ന് മകൾ പറഞ്ഞു രണ്ടര കോടി ഉറുപ്പ്യ എങ്ങനെയാ വന്നത് എന്റെ ചോദ്യം ഒന്ന് മകനും മകനും രണ്ട് കോടി ഉറുപ്പ്യ അതെടുത്താ അതെ ഇതിനകത്തുണ്ട് മകൻ്റെ അതെടുത്താ എൻ്റെ അല്ല മകളുടെ ഭർത്താവ് ഡോക്ടറൊക്കെ ആണല്ലോ അല്ല മകളുടെ ഭർത്താവ് ഡോക്ടറെ മകനുകളെന്ന് രണ്ട് കോടി അതെടുത്താ അപ്പിന്നെ നിനക്ക് അത് പറഞ്ഞൂടെ അല്ല നീ അത് പറഞ്ഞു നിനക്ക് രണ്ട് കോടി ഉറുപ്പ്യണ്ടെന്ന് ഞങ്ങൾ അറിയട്ടെ ീ പറയുന്ന മോതിരും അല്ല കരുണാകരൻ നന്നായി അറിയാവുന്ന ആളാണ് കരുണാകരൻ ഈ പറയുന്ന പോലെ പറയുന്നവരാണ് ഈ പറഞ്ഞ ഒരു മോതിരം മാത്രവും നാലായിരം പച്ചക്കള്ളമല്ലേ കരുണാകരൻ പറയുന്നത് പച്ചക്കള്ളമല്ലേ ഈ കരുണാകരൻ്റെ മാരി നമ്മുടെ ചാരീൻ തമ്മിൽ വെരി ക്ലോസ് ആണ് വളരെ ക്ലോസ് ആണ് അവരുമായിട്ട് വരിക അപ്പൊ ഈ വിവരങ്ങളൊക്കെ അവരെ അവിടെ അറിയാം ആ ശരി ആ വളരെ എൻ്റെ ഒരു സുഹൃത്തല്ലേ കരുണാകരൻ എന്നെ ഇപ്പോൾ വിളിക്കല്ലേ ഈ അന്ന് അന്നത്തെ ആ സ്റ്റേറ്റ്മെൻ്റ് അപ്പം ഈ കരുണാകരൻ്റെ ഈ സ്വത്തുക്കളൊക്കെ മറച്ച് വെച്ചിട്ടിങ്ങനെ എന്താ പറയേണ്ട ആവശ്യം എന്നാ എൻ്റെ ചോദ്യം എൻ്റെ മക്ക സ്വത്തുണ്ട് എനിക്കില്ല പറഞ്ഞുകൂടെ ഇപ്പം ഞാൻ പറയാം എൻ്റെ പേഴ്സണൽ ഒരു വീട് എനിക്കില്ല ഒരു സെൻറ്റ് ഭൂമിയും ഇല്ല ഇവക്കുണ്ട് ഓക്കെ ഒരു പത്ത് ഏക്കറയോ അഞ്ച് എട്ടോ ഏക്കറോ ഏറ്റവും കാണും ശാരതൊക്കെ അച്ഛൻ കൊടുത്ത എനക്കൊരു വീടും ഇല്ല ഒരു സെൻറ്റ് ഭൂമിയുമില്ല ഞാൻ താമസിക്കുന്നത് ഇവള പേരിലുള്ള വീടാണ് കല്യാണി എന്നാൽ കരുണാകരൻ അത് പറഞ്ഞാൽ പോലെ അതാ പറഞ്ഞത് ഞാൻ ചോദിച്ചു എനിക്കില്ലാത്ത ഇല്ലയെന്ന് പറഞ്ഞ ഉണ്ടെന്ന് ഉണ്ടാകുന്ന പറഞ്ഞ പക്ഷേ കളവെന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് പച്ചക്കളമാണ് അപ്പം ആ നിലക്ക് നോക്കുമ്പോൾ കരുണാകരൻ്റെ മക്കള് ഈ രാഷ്ട്രീയത്തിൽ രാജന്റെ കൊലപാതകം അതെ പത്മജയം ഒരു പ്രസ്താവന രാജൻ്റെ എന്തിനാണ് ആവശ്യം രാജൻ്റെ കൊലപാതകം നമ്മൾ മുഴുവൻ പ്രതിഷേധിച്ചതല്ലേ ഇവിടെ കരുണാകരൻ്റെ കാലത്ത് ഉരുട്ടിക്കൊന്നതല്ലേ രാജനെ തിരുവനന്തപുരത്ത് അല്ല കോഴി കോഴിക്കോട്ടുള്ള മെഡിക്കൽ കോളേജിൽ എൻജിനീയറിങ് കോളേജ് ഉരുട്ടിക്കൊന്നതിനെ പറ്റി ഇപ്പോൾ അച്ഛനെ രക്ഷിക്കാനാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അന്ന് ഈ കേരളം മുഴുവൻ കൊടുമ്പിരിക്കൊണ്ട പ്രക്ഷോഭമായിരുന്നു ശിക്ഷിക്കാൻ കലാന് ശിക്ഷിച്ചിരുന്നില്ല പിന്നെ കോടതിയായി ശിക്ഷിച്ച് അവരെ ആ എന്താ രാജന് ഞങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തല്ലേ ഈ പത്മജ ഒരു പ്രസ്താവന നടത്തിയത് അബക്കഥകൊണ്ടാണോ അതെ